പ്രതിപക്ഷ നേതാവിനോടൊപ്പം വേദി പങ്കിട്ട് പി വി അൻവർ അൻവർ ആവശ്യപ്പെട്ട കാര്യം ഒരു മാസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് വി ഡി സതീശൻ ഉറപ്പു നൽകി അൻവർ കോൺഗ്രസിലേക്കോ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനൊപ്പം വേദി പങ്കിട്ട് പി വി അൻവർ എം എൽ എ മലപ്പുറം ചുങ്കത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നാലാം ഷിഫ്റ്റ് തുടങ്ങുന്ന ചടങ്ങിലാണ് സതീശനും അൻവറും ഒരുമിച്ച് പങ്കെടുത്തത് സതീശനായിരുന്നു ചടങ്ങിലെ ഉദ്ഘാടകൻ പി വി ആയിരുന്നു അധ്യക്ഷത വഹിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നടത്തിയ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇപ്പോൾ നേർക്കുനേർ പോരാട്ടമാണ് നടത്തുന്നത് അൻവറിന്റെ പരാതി സി പി എം അന്വേഷിക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ എ ഡി ജി പിയും പി ശശിയും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു ഇതോടെ പി വി അൻവർ ഇടതുപക്ഷത്തോട് അകന്നു ി ജി പിക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം തമാശ മാത്രമാണെന്നും താനിപ്പോൾ ഇടതുപക്ഷത്തുണ്ടോ എന്നറിയില്ലെന്നും കോൺഗ്രസുകാരനാണെന്നല്ലേ പറഞ്ഞതെന്നും പി വി അൻവർ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു ഇത് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയും പാർട്ടിയും കൈവിട്ടതോടെ പി അൻവർ പുതിയ ലാവണത്തിലേക്ക് ചേക്കേറിയേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് അതിനിടെയാണ് പ്രതിപക്ഷ നേതാവും പി വി അൻവറും ഒരു ചടങ്ങിൽ വേദി പങ്കിട്ടത് ചടങ്ങിനിടെ അൻവർ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം നടത്തി തരാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് സഹായമൊന്നും ലഭിച്ചിട്ടില്ല എന്നും അതിന് ഇടപെടൽ ഉണ്ടാകണം എന്നുമായിരുന്നു അൻവറിന്റെ ആവശ്യം എനിക്ക് പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത് ഇവിടേക്ക് എല്ലാ സംഘടനകളിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് രണ്ടോ മൂന്നോ ഡയാലിസിസ് യന്ത്രങ്ങൾ കൂടി വാങ്ങിത്തരണം അതിനുള്ള ഇടപെടൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നായിരുന്നു അൻവർ അധ്യക്ഷ പ്രസംഗത്തിനിടെ ആവശ്യപ്പെട്ടത് ഇതിന് ഉദ്ഘാടന പ്രസംഗത്തിനിടെ വി ഡി സതീശൻ മറുപടി നൽകുകയും ചെയ്തു രണ്ട് യന്ത്രങ്ങൾക്ക് വേണ്ട പണം ഒരു മാസത്തിനുള്ളിൽ തരാം എം അത് ഗൗരവമായി പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഞാനത് ഗൗരവമായി ഏറ്റെടുത്ത് ചെയ്യും എന്നായിരുന്നു സതീശൻ പറഞ്ഞത് അതേസമയം ഈ വേദി പങ്കിടലും അൻവറിന്റെ നിലപാടും ചർച്ചയായപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അതിനിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചന നൽകി അൻവർ വീണ്ടും രംഗത്തെത്തി വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം അതിത്തിരി കൂടുതലുണ്ട് നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവറിന്റെ നിലപാട് തള്ളി രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും അൻവറിനെ കൈവിട്ടിരിക്കുകയാണ് അൻവർ ഉന്നയിച്ച ശശിക്കെതിരായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒരുപോലെ തള്ളിയിരിക്കുകയാണ് ഇതോടെയാണ് വീണ്ടും അൻവർ പരസ്യ പ്രതികരണത്തിലേക്ക് നീങ്ങുന്നത് എ ഡി ജി പി ക്രിമിനൽ ആണെന്നും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും അൻവർ ആവർത്തിച്ചിരുന്നു